രാജ്യസഭാ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് എകെജി സെന്ററിൽ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി അരുൺരാജ് ചേരുന്നുണ്ട്. അരുൺരാജ്, ആരൊക്കെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ, ക്ഷമിക്കണം, പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് പരിഗണനയിലുള്ളത്? കീർത്തി, എന്നാലും സിപിഎമ്മിന്റെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ ആയിരിക്കുന്നു. കൈരളി ടി വി എം ഡി കൂടിയായ ജോൺ ബ്രിട്ടാസ് ആണ് ഒന്ന് രാജ്യസഭയിലേക്ക് പരിഗണിക്കപ്പെടുന്ന സിപിഎമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. രണ്ടാമതായി ശിവദാസ് ആണ് ഈ പരിഗണനാ പട്ടികയിലേക്ക് രണ്ടാമതായി എത്തുന്നത്. രണ്ട് പേരുകളാണ് ഇപ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ തീരുമാനത്തിലേക്ക് കൈക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നേരത്തെ നിരവധി പേരുകൾ ഈ തലത്തിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നുവെങ്കിലും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ കൂടിയ ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ രൂപരേഖ, അന്തിമമായ ധാരണ എത്തിയിരിക്കുന്നത്. കൈരളി ടി വിയുടെ എം ഡി കൂടിയായ ജോൺ ബ്രിട്ടാസിനെ രാജ്യസഭയിലേക്ക് എത്തിക്കാനാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തിരിക്കുന്നത്. രാജ്യസഭയിൽ കൂടുതൽ ഗുണം ചെയ്യും എന്ന കാര്യമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മറ്റൊന്ന്. ഇതിൽ ശിവദാസനാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ്. രണ്ടുപേരെയും രാജ്യസഭയിലേക്ക് എത്തിക്കുന്നത് പാർട്ടിക്ക് പുതിയ മുഖം നൽകും. ദേശീയ തലത്തിൽ പോലും പാർട്ടിക്ക് കൂടുതൽ നല്ലതാണ് ഇവർ രണ്ടുപേരുടെയും സ്ഥാനാർത്ഥിയാകുന്നത് എന്നതാണ് ഇപ്പോൾ സിപിഎം കണക്കുകൂട്ടുന്നത്. എന്തായാലും ഇവരായിരിക്കും രാജ്യസഭയിൽ സിപിഎം സ്ഥാനാർത്ഥികളായി എത്തുക, അല്ലെങ്കിൽ സിപിഎം സ്ഥാനാർത്ഥികളായി ഇവർ രണ്ടുപേരെയാണ് ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഔദ്യോഗികമായ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാവും. എന്നാലും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തലസ്ഥാനത്ത് സമാപിച്ചിരിക്കുകയാണ്. ശരി, രാജ്യസഭാ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് എകെജി സെന്ററിൽ സമാപിച്ചിരിക്കുന്നു. അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.